ऊपर हो जा भैया, ट्रेस पे ऊपर हो जा, ऊपर नहीं। അവിടുത്തെ ഫ്രെയിമൊക്കെ റെഡിയാക്കി പൂ, ഇവിടുത്തെ ഫ്രെയിമൊക്കെ റെഡിയാക്കി പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് പൂക്കളാണ്. ഡൽഹിയിലോട്ട് ഇനി ഈ ഒരു റൂട്ടിൽ 480 കിലോമീറ്റർ ആണ്. ജയ്പൂർ 215, അജ്മീർ 101 കാണിക്കുന്നുണ്ടല്ലോ. നീളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. റെഗുലായിട്ട് പോലീസ് ബസ്സൊക്കെ ഉണ്ട് ഈ കൊയങ്ങുന്ന. ഇവർ കൊയങ്ങിക്കഴിഞ്ഞാൽ ഇവർ നേരെ ബസ്സിൽ കയറും. അങ്ങനെയാണ് ഈ ഒരു പോലീസിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നടക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ക്രൗഡൊക്കെ കൂടി ഭയങ്കര ബുദ്ധിമുട്ടാവാറാണ്. ആളുകൾ ഇതേ ഷിയാബിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഇങ്ങനെ ഓടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. Thank you so much.
കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. 3 കിലോമീറ്റർ കഴിയുന്നതോടെ രാവിലത്തെ യാത്ര കഴിയും. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇവിടെ അടുത്ത് മസ്ജിദ് ഉണ്ടെങ്കിൽ നമ്മളെ മസ്ജിദിലോട്ട് പോകും. ഷിയാബ്ക്കെന്റെ ഗോപ്പിയാണെന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ചെക്കന്മാരിങ്ങനെ പറഞ്ഞപ്പോ ഷിയാബ്ക്ക് അടുത്ത് കുളിച്ചാട്ടോ. ചോട്ടാ ഷിയാബായി. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എസ്പിമാരൊക്കെ എത്തിയിട്ടുണ്ട്. എസ്പിമാരെല്ലാരും ഉണ്ട്. ക്രൗഡും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അവർ ഇടയ്ക്കിടയ്ക്ക് വരും. മറ്റു മതസ്ഥ സഹോദരി സഹോദരന്മാരും ഷിയാബ്ക്കെ കാണാനായിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവര് അവരുടെ രീതിയിൽ ഷിയാബ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമ്മൾ കണ്ടു. അങ്ങനെ ഇന്ന് രാവിലെ തുടങ്ങിയ യാത്ര 6 മണിക്ക് തുടങ്ങിയ യാത്ര ഇപ്പൊ 10 മണിയായപ്പോ ഷിയാബ്ക്ക 21 കിലോമീറ്ററുകൾ കംപ്ലീറ്റ് ചെയ്തത്. ഈ ഒരു ഹോട്ടലിലായിരിക്കും റെസ്റ്റ് ചെയ്യുക. ഇനി ഇതിനു ശേഷം ഈവനിങ് യാത്ര തുടങ്ങുള്ളൂ.